ലൈംഗികാതിക്രമ കേസിൽ നടപടിയെടുക്കാൻ ഗുസ്തി താരങ്ങൾ സർക്കാരിന് നൽകിയ സമയം നാളെ അവസാനിക്കും. ജൂൺ 15-നകം കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഗുസ്തി താരങ്ങൾക്ക് വാക്ക് നൽകിയത്. 5 ആവശ്യങ്ങളാണ് ഗുസ്തി താരങ്ങൾ ഉന്നയിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. നാളെ ഈ സമയം അവസാനിക്കാൻ പോകുമ്പോൾ ഒരു നടപടി, ഈ 5 ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഗുസ്തി താരങ്ങളുടെ നിലപാട് എങ്ങനെയായിരിക്കും? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴും നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സൂചനയും അത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നാളെയാണ് ആ സമയം പൂർത്തിയാകുന്നത്. അതായത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ നേരിട്ട് ഒരു ചർച്ച നടത്തി ഗുസ്തി താരങ്ങളുമായി. അതിൽ ജൂൺ 15-നകം കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു യോഗത്തെ തുടർന്നാണ് ഇവർ സമരങ്ങളെല്ലാം തൽക്കാലം നിർത്തിവെച്ചിരുന്നത്. എന്തായാലും 5 ആവശ്യങ്ങൾ, അതിൽ ഒന്ന് ഈ ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പ് അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ളതായിരുന്നു. അത് ജൂലൈ 4-ന് ആ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള കാര്യം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു ബ്രിജ്ഭൂഷണെതിരെ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ, അതിലൊരു തീർപ്പ് വരാനുണ്ട്, നടപടി എടുക്കാനുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അച്ഛൻ ഈ കേസ് തന്നെ വ്യാജമാണ് എന്നടക്കം നടത്തിയ വെളിപ്പെടുത്തുകൾ ഉൾപ്പെടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതെല്ലാം കേസിനെ മോശമായി തന്നെ, ഈ ഗുസ്തി താരങ്ങളെ നൽകിയ പരാതിയെ ഒരല്പം പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ ഓഡിയോ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. അത് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ച് എല്ലാ വശങ്ങളിൽ നിന്നുള്ള അന്വേഷണം കൃത്യമായി നടത്തിക്കൊണ്ടായിരിക്കും ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് അത് സമർപ്പിക്കുക. അത് നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ വീണ്ടും പഴയ രീതിയിൽ വലിയ രീതിയിലുള്ള സമരമുറകളുമായിട്ട് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവർ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും സമരം നിർത്തിയിട്ട് ജോലിക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമരം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചെത്തും ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ മറ്റെവിടെയെങ്കിലും പഴയ രീതിയിൽ ഈ പഞ്ചായത്ത് നേതാക്കളുടെയും അതുപോലെ തന്നെ കർഷക നേതാക്കളുടെയും പിന്തുണയോടെ തന്നെ വീണ്ടും പഴയ രീതിയിൽ വലിയ സമരമുറകളിലേക്ക് വീണ്ടും പോകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ നാളെ ഒരു ദിവസം കൂടി സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ പോലീസ് പൂർണ്ണമായിട്ടും ഈ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അപ്പോഴും ബ്രിജ്ഭൂഷൺ ഈ BJPയുടെ വിവരങ്ങൾ നൽകിയത്.